സംഭവിച്ചവരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സായം സന്ധ്യാവന്ദനം. ഈ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നതിന് മുൻപ് വളരെ വളരെ സന്തോഷകരമായ ഒരു ചെറിയ ആത്മാഭിമാനം തോന്നുന്ന ചെറിയ ഒരു കാര്യം കണ്ടു. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 157 ഐറ്റങ്ങൾ 157 ഐറ്റങ്ങൾ അദ്ദേഹം കൂടെ കൊണ്ടുവന്നു. 200, 300, 400, 500 വർഷം പഴക്കമുള്ള ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. 157 ഐറ്റങ്ങളിൽ ഏതാണ്ട് 71 ഐറ്റങ്ങൾ ഹൈന്ദവ ധർമ്മവുമായിട്ട് സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിമകളും ബാക്കി കാര്യങ്ങളുമാണ്. ബാക്കിയുള്ളത് ഭാരതത്തിലെ സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, മറ്റ് സാംസ്കാരിക കാര്യങ്ങൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഭാരതത്തിലേക്ക് അമേരിക്ക തന്നതാണ്. ഇത് ഭാരതത്തിൽ നിന്ന് കൊണ്ടുപോയത് ഞങ്ങളിതാ തിരിച്ചു തരുന്നു എന്ന രീതിയിൽ. പല രാജ്യങ്ങളും ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഇംഗ്ലണ്ടിൽ പണ്ട് പോയപ്പോഴും കോഹിനൂർ രത്നമൊഴികെ മറ്റ് പല കാര്യങ്ങളും ഭാരതത്തിന് അവർ തന്നു, നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഭഗവത്ഗീതയുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു സന്ദേശമുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്നെല്ലാം ഭഗവത്ഗീതയുമായിട്ട് ബന്ധിപ്പിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പൈതൃകത്തിന് എടുക്കാൻ ആവശ്യമുള്ളത് എന്തെല്ലാമുണ്ടോ അതെല്ലാം എടുക്കുക. എടുക്കാൻ ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ടോ അത് എടുക്കുക. എന്തൊക്കെ കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം കൊടുക്കുക. കൊടുക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് പറയണില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് ഒരു ചെസ് ബോർഡ് കൊടുത്തു. അദ്ദേഹം മുത്തച്ഛൻ പി വി ഗോപാലൻ്റെ കുറേ കത്തുകൾ, കുറേ അപ്പോയിൻമെൻ്റ്, ഗവൺമെൻറ് ഓർഡറുകൾ കൊടുത്തു. പിന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക്, അതേപോലെ ജപ്പാനീസ് പ്രധാനമന്ത്രിക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. കിട്ടാനുള്ളത് എല്ലാം അമേരിക്കയുമായുള്ള സഹകരണം, അതേപോലെ ജപ്പാനുമായിട്ടുള്ള, ഓസ്ട്രേലിയയുമായിട്ടുള്ള സഹകരണം, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എല്ലാം. ഞാൻ നേരിട്ട് വായിച്ചില്ലെങ്കിലും ഞാൻ കേട്ടത് ന്യൂയോർക്ക് ടൈംസ്, നരേന്ദ്രമോദിക്ക് വളരെ എതിരായിട്ടുള്ള ഒരു പത്രമാണത്. അവർ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തിരുന്നു, ഡൽഹിയിൽ അവർക്കൊരു കറസ്പോണ്ടൻസ് ആവശ്യമുണ്ട്, കറസ്പോണ്ടൻ്റ് ആവശ്യമുണ്ട്. അതൊരു ഒരു കള്ളനായാലും ഫ്രോഡാണെങ്കിലും കുഴപ്പമില്ല, മോഡിക്കെതിരെ എഴുതാനാണെന്ന് പറഞ്ഞ് തന്നെ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തു. അങ്ങനെയുള്ള ന്യൂയോർക്ക് ടൈംസിൽ ഒരു മലയാളി ക്രിസ്ത്യൻ എഴുതിയത്രയേ ഇന്നലെ ഞാനത് കണ്ടില്ല, പക്ഷെ ടൈറ്റിൽ വായിച്ചു, പിന്നെ നോക്കിയപ്പോൾ അത് കിട്ടിയില്ല. ഈ മനുഷ്യനെ കടിഞ്ഞാണിടുക അല്ലെങ്കിൽ അയാൾ ലോകത്തെ കീഴടക്കും എന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത്. നിങ്ങളാരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരിക, കാരണം അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് പോസ്റ്റ് ചെയ്യാം. ഈ മനുഷ്യനെ കടിഞ്ഞാണിടുക, ന്യൂയോർക്ക് ടൈംസിലാണ്, മലയാളി എഴുതിയിരിക്കുന്നതാണ്, ഒരു ക്രിസ്ത്യൻ എഴുതിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അയാൾ ലോകത്തെ കീഴടക്കും. അത് ശരിക്കും മോഡിക്ക് എതിരെ എഴുതിയിരിക്കുന്നതാണ്, പക്ഷെ അതിപ്പോൾ വൈറലായിട്ട് പോകുന്നു. എന്താണ്? ഇയാൾ ലോകത്തെ കീഴടക്കും എന്ന് ആ വരി പോസിറ്റീവാക്കി തന്നെ നെഗറ്റീവിനെ. അപ്പം ഞാൻ ഭഗവത്ഗീതയുമായിട്ട് ചേർത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെയും പല പല രാജ്യക്കാരുടെയും ഗുഡ് വില്ല്, അങ്ങനെ പലതും നേടിയിട്ടാണ്
മോഡി എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അർത്ഥം മനസ്സിലായി? കൊടുത്ത കൊടുക്കാനാണ് അങ്ങോട്ട് പോയത്. ഏഴാമത്തെ പ്രാവശ്യം യു എൻ ഒയിൽ സംസാരിക്കുമ്പോൾ വേദവരികൾ കൂട്ടി ചെയ്തിട്ടാണ്, ഞാൻ അത് കേട്ടില്ല, വേദവരികൾ കൂട്ടി ചെയ്തിട്ട് വളരെ ഗംഭീരമായിട്ടാണ് ശരിക്കും തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നതിനിടയ്ക്ക് പറയാനുള്ളതെല്ലാം തെറ്റാതെ പറഞ്ഞു എന്നുള്ളതാണ്, തെറ്റാതെ പറഞ്ഞു എന്നുള്ളതാണ്. യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ പവറുള്ള ഒരു അംഗമാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും മോഡിയോട് പറഞ്ഞു. ക്വാഡിലെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ബ്രിട്ടൻ, അമേരിക്ക, അത് ചൈനയെ തളയ്ക്കാൻ തന്നെയാണ്. അപ്പൊ അവിടെ പോയി കൊടുക്കേണ്ടത് കൊടുത്തു, എടുക്കേണ്ടത് എടുത്തു, ചെയ്യേണ്ടത് ചെയ്തു. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, ഒരു കല്യാണ പാർട്ടിക്ക് പോവാണെങ്കിലും എവിടെയെല്ലാം പോകുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ, അല്ലെങ്കിൽ ഒരു ഓരോ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഒരു വർക്കിന്, അല്ലെങ്കിൽ പാർക്കിൽ, എവിടെയൊക്കെ നിങ്ങൾ പോകുന്നു, അവിടെയെല്ലാം എടുക്കാനുള്ളത് എടുത്ത് സോഷ്യൽ മീഡിയയിലിടുക, സോഷ്യൽ മീഡിയയിലിടുക. കൊടുക്കാനുള്ളത് കൊടുത്ത് ആ കൊടുത്തതും സോഷ്യൽ മീഡിയയിലിടുക. ചെയ്യാനുള്ളത് ചെയ്ത് അതും സോഷ്യൽ മീഡിയയിലിടുക. എന്ത് ഗംഭീരമായിട്ടാണ് നടന്നത് ഈ മൂന്ന് ദിവസം. മൂന്ന് കാര്യമാണ്, കൊടുക്കാനുള്ളത്, എടുക്കാനുള്ളത്, ചെയ്യാനുള്ളത്. ഇതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്നവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ നോക്കുക, തുവൂർ കിണർ, അതിനെക്കുറിച്ചിട്ട് ഈ കിണറ്റിലെ 36 പേരുടെ ശരീരം വെട്ടിപ്പുളർന്നിട്ടത് ഡൽഹിയിൽ ഒരു വലിയ ഷോ നടത്തി. ആയിരക്കണക്കിന് വ്യക്തികൾ, ഹിന്ദു ജീനോസൈഡ് ഇൻ 1921 സെപ്റ്റംബർ 25, വലിയ അക്ഷരമാണ്. ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അത് അവരുടെ മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തു. അവരിലൊരു 10% പേര്, 10% വ്യക്തികൾ സോഷ്യൽ മീഡിയയിലിട്ടു എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷിലാണ് മുഴുവൻ എഴുതിയിരിക്കുന്നത്, ഹിന്ദിയിലും കൂടിയല്ല, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഹിന്ദു ജീനോസൈഡ് ഇൻ 1921 എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ചിത്രം. അപ്പോൾ അയാൾ വെറുതെ റൗണ്ടിൽ ഇങ്ങനെ മൊബൈൽ ഫോണിലെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടാൽ എന്തായിരിക്കും ഇമ്പാക്റ്റ് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം, ഇമ്പാക്റ്റ് ചിന്തിച്ച് നോക്കുക. വത്സൻ തില്ലങ്കേരി ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വരിയുണ്ട്, 1921 ഊരിയ വാള് അത് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ വാള് ഊരി എന്നുള്ളത് ഉറപ്പാണ്, പിന്നെ അതിന് എന്തിനു വേണ്ടിയാണ് ഊരിയത്? വത്സൻ തില്ലങ്കേരിയുടെ ചോദ്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് വാള് ഊരിയത്? ബാക്കിയുള്ളത് ഞാൻ മഹാത്മാഗാന്ധി പറയുന്നത് പറയാമെന്ന് പറഞ്ഞ്, ഞാൻ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ച് മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വത്സൻ തില്ലങ്കേരി പറയുന്നത് വരെ ആർക്കും ഇതറിഞ്ഞൂടാം. വത്സൻ തില്ലങ്കേരി അതും പിന്നെ അംബേദ്കറും പറയുന്നത് അത്ര ഗംഭീരമായിട്ടാണ് വത്സൻ തില്ലങ്കേരി പറഞ്ഞത്, ഒരു 7 മിനിറ്റ്. ആ 7 മിനിറ്റിൽ അവിടെ വീഡിയോ എടുത്തവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെന്ന് വിചാരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഈ മലയാളികൾ 4.5 കോടി ലോകത്തിൽ എവിടെയുണ്ടോ അവർക്ക് എല്ലാവർക്കും ഇതൊരു ഷോക്കിംഗ് ആയിരിക്കും. വത്സൻ തില്ലങ്കേരിയുടെ ആ പ്രസംഗത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡസൺ കണക്കിന് ക്രിസ്ത്യാനികൾ എഴുതിയിട്ടുണ്ട്, കാരണം അവരുടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ഇത് പറഞ്ഞതെന്നറിയാമോ, വിഷയം മാറിപ്പോയതല്ല, ഭഗവത്ഗീതയും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഭഗവത്ഗീത തന്നെയാണ് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോകുന്ന സ്ഥലത്ത് ഉള്ളവർ ഭഗവത്ഗീതയെക്കുറിച്ച് എന്തു പറയുന്നു അത് നിങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നതുണ്ടെങ്കിൽ എടുത്ത് സോഷ്യൽ മീഡിയയിലിടുക. അവർക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് കൊടുക്കാനുള്ളത് എന്തൊക്കെയാണോ അത് കൊടുത്ത് സോഷ്യൽ മീഡിയയിലിടുക. ചിലപ്പോൾ രണ്ടോ ടൈപ്പ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ നാലോ സെൻറ്റൻസ് ആയിരിക്കും. ഭഗവത്ഗീത ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ചിലപ്പോൾ 2-3 പേരോട് സംസാരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഗീതാ സേന, ഓരോരുത്തരും മതി, കൂടുതലൊന്നും വേണ്ട, ഭാര്യ, ഭർത്താവ്, മക്കള്, ഗീത പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുക. എന്ത് രസമായിരിക്കും അല്ലേ? വീണ്ടും ഞാൻ പറയുന്നു, എടുക്കാനുള്ളത് എടുത്ത്, കൊടുക്കാനുള്ളത് കൊടുത്ത്, ചെയ്യാനുള്ളത് ചെയ്യാം. ഗീതയെ സംബന്ധിച്ച് ഗീത, രാഷ്ട്രത്തെ സംബന്ധിച്ച് രാഷ്ട്രം,
നമ്മളുടെ മുമ്പിലുള്ളത് ഇപ്പൊ ഭാരതം എന്ന രാഷ്ട്രമാണ്. ഞാൻ മിനിഞ്ഞാന്ന് നോക്കിയിരുന്നു, നരേന്ദ്രമോദി അമേരിക്കയിൽ പോയതിൽ എത്ര ക്രിസ്ത്യൻസ് ആ പോസിറ്റീവായിട്ട് എഴുതിയിരിക്കണ അറിയാമോ? ആൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യൻസും പോസിറ്റീവാണ്. ഒന്ന് രണ്ട് മൂന്ന് ഹിന്ദുക്കൾ ഒഴികെ ബാക്കി എല്ലാ ഹിന്ദുക്കളും, നൂറുകണക്കിന് ഹിന്ദുക്കൾ പോസിറ്റീവാണ്. അഞ്ചോ ആറോ ഏഴോ മുസ്ലിങ്ങളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അത് തറ അവരുടെ തനി കാക്കാൻ്റെ ഒട്ടകത്തിൻ്റെ സ്വഭാവമാണ്. ഒരു ഒരു വരി പോലും നരേന്ദ്രമോദിയെക്കുറിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്നവൻ നല്ലത് പറഞ്ഞിട്ടില്ല, നല്ലത് പറഞ്ഞിട്ടില്ല. എന്നാലോചിച്ച് നോക്കണം, ഇവർക്ക് ലഭിക്കുന്ന സൗകര്യം ഹിന്ദുക്കളുടെ ടാക്സിൽ നിന്നാണ്. ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കണം, ഇതെല്ലാം ജനങ്ങളിൽ എത്തണം. ഒരു ഒരുവൻ പോലും ഹിന്ദു മറ്റേ നരേന്ദ്രമോദിയുടെ നന്മയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല, ഭാഗികമായിട്ട് പോലും പറഞ്ഞിട്ടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം അവിടെ ചെന്ന് അദ്ദേഹം അമേരിക്കൻ അസംബ്ലിയിൽ അമേരിക്കൻ പാർലമെൻറ്റിൽ സംസാരിച്ചത് മുക്കാൽ മണിക്കൂറും ഇംഗ്ലീഷിലാണ്. പക്ഷെ കുറ്റം മാതൃഭൂമി പത്രത്തിനെ പോലെ തന്നെ ആ കുറ്റം കണ്ടെത്താനായിട്ട് എഴുതിയിരിക്കുന്ന ജിഹാദികളുണ്ട്. അതായത് ഹിന്ദി ഇല്ല എന്നുള്ളത് കൊണ്ട് ചൂളിപ്പോയി നരേന്ദ്രമോദി എന്നാണ് കോൺഗ്രസിൻ്റെ ചാനലും മുസ്ലിങ്ങളുടെ ചാനലും എഴുതിയിരിക്കുന്നത്. നരേന്ദ്രമോദി ചൂളിപ്പോയി. എവിടെയൊക്കെ പോയിട്ട് അങ്ങേര് നടത്തിയ പ്രഭാഷണങ്ങളിൽ എത്രയാ ഇംഗ്ലീഷിൽ നടത്തിയിരിക്കുന്നത്? അത് അപ്പോൾ തിരിച്ച് കുറേ ഹിന്ദുക്കൾ ചോദിച്ചിട്ടുണ്ട്, എടാ അറബിയിൽ പറഞ്ഞിരിക്കുന്ന ബാങ്ക് വിളി ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ അറബിയിൽ കിടന്ന് ഒച്ചയെടുക്കുന്നത്? നിനക്കത് മലയാളത്തിലാക്കിക്കൂടെ? ഇവിടെ മലയാളികളല്ലേ ഉള്ളത്. അവിടെ ആ ഇംഗ്ലീഷുകാരാണെങ്കിൽ ഇംഗ്ലീഷിൽ നരേന്ദ്രമോദി സംസാരിക്കണം, ഇവിടെ മലയാളികളാണെങ്കിൽ നിൻ്റെ ബാങ്ക് വിളി മലയാളത്തിലാക്കണം, എന്തിനാണ് ഈ അറബിയിലാക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാനിപ്പോൾ സാധിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഭഗവത്ഗീതയിലേക്ക് വന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളോട് എനിക്ക് പറയാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, ഭഗവത്ഗീത നമ്മളോട് പറയുന്നു, കൊടുക്കാനുള്ളത് കൊടുക്കുക, എടുക്കാനുള്ളത് എടുക്കുക, ചെയ്യാനുള്ളത് ചെയ്യുക. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും എവിടെ പോയാലും, മറ്റൊരാളുടെ വീട്ടിൽ പോയാലും മറ്റൊരാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാലും എവിടെ പോയാലും ചെയ്യാനുള്ളത് ചെയ്യുക. ഇനി നമ്മുടെ മുമ്പിൽ ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അടിത്തറ ഇളക്കിക്കൊണ്ടുള്ള ഒരു മാറ്റം. അത് തെളിയിക്കാൻ സാധിച്ചു യഥാർത്ഥത്തിൽ ഈ നാല് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിലൂടെ എന്നുള്ളത് മറക്കരുത്. ഇപ്പം നമ്മളുടെ ദൗത്യമുണ്ട്, അതാണ് ഇത്, നല്ല അസലായിട്ട് ഭാരതീയ നന്മകളെ ലോകത്തിൽ അറിയിക്കാം. നിങ്ങൾക്കറിയാം ആ പെൺകുട്ടി യു എൻ ഒയിൽ പാകിസ്ഥാനെ അരച്ച് കലക്കി തേച്ച് ഒട്ടിച്ച കുട്ടിയുടെ പെർഫോമൻസ് കണ്ട്, ആകെ ഇത്രയേ ഉള്ളൂ അത്, പെർഫോമൻസ് കണ്ട് അവരെ ഇൻ്റർവ്യൂ നടത്താൻ ഹോട്ടലിലേക്ക് പത്രക്കാർ വന്നപ്പോഴത്തേക്കും ഗേറ്റ് വഴി കാണിച്ച് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. പറയാനുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്, താൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് തോന്നുന്നു ഇവരൊക്കെയാണ് ഈ നാടിൻ്റെ അവതാരങ്ങൾ, ഇവരൊക്കെയാണ് അവതാരങ്ങൾ സത്യത്തിൽ, അല്ലേ? യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഈ വരികൾ കേൾക്കുമ്പോൾ മാതൃഭൂമി പത്രം ആ പെൺകുട്ടിയുടെ 12 വയസ്സ് മുതൽക്കുള്ള ചരിത്രം മാതൃഭൂമി എഴുതിയിട്ടുണ്ട്, IFS ആകണം എന്ന ആ കുട്ടിയുടെ ആഗ്രഹത്തെക്കുറിച്ച്. എനിക്ക് അത്ഭുതം തോന്നി സത്യത്തിൽ ആ അത് വായിച്ചപ്പോഴത്തേക്കും. കാരണം ജയിച്ച് കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പൂണ്ടവരെന്ന് സ്വാമി വിവേകാനന്ദ, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. ശരിക്കും ആ കുട്ടി UNO-യിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഒരു സ്റ്റുഡൻ്റ് ഇരിക്കുന്ന മാതിരിയാണ് ഇരിക്കുന്നത്, അല്ലേ? ദുബൈയാണെന്നായി തോന്നുന്നു അതിൻ്റെ പേര്. ഏതായാലും നിങ്ങളുടെ എല്ലാവരോടും പറയും, കൊടുക്കാനുള്ളത് കൊടുക്കുക, എടുക്കാനുള്ളത് എടുക്കുക, ചെയ്യാനുള്ളത് ചെയ്യുക. എത്ര പറ്റുന്നോ അത്രയും, ആർക്ക് പറ്റുന്നോ അത്രയും, എപ്പോൾ പറ്റുന്നോ അപ്പോൾ, എവിടെയൊക്കെ പറ്റുന്നോ അവിടെയൊക്കെ. അതാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തത്. അതുകൂടി ചേർത്തിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം.